ഹായ് എവരി വൺ. നമ്മൾ സാധാരണ രീതിയിൽ ഗൂഗിൾ മീറ്റിൽ അല്ലെങ്കിൽ ഹാങ് ഔട്ട് മീറ്റിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കുട്ടികൾക്ക് കാണാൻ സാധിക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാനിവിടെ ഒരു സ്ക്രീൻ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാം, എന്നെ കുട്ടികൾക്ക് കാണുന്നില്ല, ടീച്ചറിനെ സ്റ്റുഡൻസിന് കാണുന്നില്ല. അപ്പോൾ നമ്മൾ സ്ക്രീനൊക്കെ മാറ്റി നമ്മൾ ഫുൾ എക്സ്പ്ലനേഷൻ കൊടുക്കുമ്പോഴും ടീച്ചറിൻ്റെ മീൻസ് എക്സ്പ്രഷൻസോ ടീച്ചർ പറയുന്നതിൻ്റെ ഒരു ഫീലിങ്സോ അതൊന്നും കുട്ടികൾക്ക് സൗണ്ട്സിലൂടെ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് നമ്മളെ എങ്ങനെ കുട്ടികളെ ഈ ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവരാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാനതൊന്ന് കാണിക്കാം. സി, ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ടീച്ചറിനെയും കാണുന്നുണ്ടാവും, നമ്മുടെ പ്രസൻറ്റേഷനും നമ്മൾക്ക് സ്ക്രീനിൽ ഒരുമിച്ച് കാണാൻ സാധിക്കുന്നുണ്ടാവും അല്ലേ. നമുക്ക് ഈ പ്രസൻറ്റേഷൻ നമുക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് പ്രസൻറ്റേഷൻ കാണുകയും ചെയ്യാം, ടീച്ചറിൻ്റെ മീൻസ് എക്സ്പ്രഷൻസും ഹാൻഡ് മൂവ്മെൻറ്റ്സും എല്ലാം കാണുമ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ക്ലാസ് മനസ്സിലാവാൻ സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് നമ്മളുടെ വിൻഡോസിലേക്ക്. ഇതാണ് ആപ്ലിക്കേഷൻ, ഐസ്ക്രീം റെക്കോർഡർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. നമ്മൾ നേരെ ഗൂഗിളിൽ പോവാം. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ ഗൂഗിളിൽ ഇതുപോലെ ഐസ്ക്രീം റെക്കോർഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് ഇവിടെ കാണിക്കും, ഡൗൺലോഡ് ഐസ്ക്രീം സ്ക്രീൻ റെക്കോർഡർ എന്ന് കാണിക്കും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ കാണിക്കും. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇവിടെ ഡൗൺലോഡിങ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതാ അവിടെ ഡൗൺലോഡായി വരും. അപ്പം ഞാനിത് ഡൗൺലോഡ് ചെയ്യുന്നില്ല, എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഐക്കൺ നമ്മളുടെ സ്ക്രീനിൽ വരുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഐക്കണിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പണായി വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട്. ആ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഓൺ ആക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്ക്രീനിൽ നമ്മളുടെ വീഡിയോ കാണും. ഓക്കെ, അതാണ് ഈ ക്യാമറ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഇത് ഞാനിപ്പോൾ ഓഫ് ചെയ്യുകയാണ്. ഇനി നമ്മളിവിടെ നമ്മളുടെ മീറ്റ് റെക്കോർഡ് മീറ്റ് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളിവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഐസ്ക്രീം റെക്കോർഡറിലത്തെ ക്യാമറ ഓൺ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്യാമറ ഓഫ് ചെയ്തിട്ട് വേണം ഈ റെക്കോർഡറിലെ ക്യാമറ ഓൺ ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ നമ്മൾ സ്ക്രീൻ എവിടേക്ക് മൂവ് ചെയ്താലും ആ ഒരു നമ്മളുടെ സ്ക്രീൻ നമ്മളുടെ ഒരു വീഡിയോ ഈ സ്ക്രീനിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റും. അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾക്ക് നമ്മളെ കുട്ടികൾക്ക് കണ്ടുകൊണ്ട് അവർക്കും ക്ലാസ് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.